ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുവട്ടം 17 വാരം ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ അനുദിന വിശുദ്ധൻ്റെ കുഞ്ഞു ചിന്തയോടുകൂടെ നമുക്ക് ആരംഭിക്കാം. നമുക്ക് ഏറ്റവും സുപരിചിതനായ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ഓർമ്മ ദിനമാണ് ഇന്ന്. വിദ്യാഭ്യാസത്തിനും നേടുന്ന അറിവിനും വളരെയേറെ പ്രാധാന്യം കൊടുത്ത ഒരു വിശുദ്ധൻ. പക്ഷേ അത് തൻ്റെ ശിഷ്യരിൽ അഹന്ത ജനിപ്പിക്കാതിരിപ്പിക്കാനും അദ്ദേഹം ശിഷ്യരെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, അദ്ദേഹത്തിൻ്റെ ശിഷ്യർക്ക് കൊടുത്ത ആ ഉപദേശത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, മറ്റുള്ളവരോട് യാതൊരു പുച്ഛവും പ്രകാശിപ്പിക്കരുത് എന്ന്. ഒരിക്കൽ ലെനിൻ മോസ്കോവിൽ വിദ്യാർത്ഥികളുടെ റാലി അഭിസംബോധന ചെയ്ത് പറഞ്ഞത് ഓർമ്മ വരികയാണ്. നിങ്ങളുടെ ഒന്നാമത്തെ കടമ പഠിക്കുകയാണ്, നിങ്ങളുടെ രണ്ടാമത്തെ കടമയും പഠിക്കുകയാണ്, നിങ്ങളുടെ മൂന്നാമത്തെ കടമയും പഠിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെയും രാജ്യത്തിൻ്റെയും ഭാവി ശോഭനമായിരിക്കും. അപ്പോഴും ഓർക്കുക, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 33:6 പറയുന്നു, രക്ഷയുടെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ മുദ്രാവാക്യം ഇവിടെ അനുവർത്ഥമാകുന്നത്, അർത്ഥവത്താകുന്നത്. ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിന് ആത് മജോരം ദേയി ഗ്ലോറിയം, അറിവ് പ്ലസ് ദൈവാശ്രയത്വം, ഇത് ചേർന്നതാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യമെന്ന് വിശുദ്ധ ഇഗ്നേഷ്യസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. പഠിച്ചറിവ് നേടുമ്പോൾ അഹന്തയോടെ ദൈവത്തെയും മാതാപിതാക്കളെയും വന്ന വഴിയെ മറക്കുന്നവർക്ക് ഇഗ്നേഷ്യസ് ഒരു വെല്ലുവിളിയായി ഇന്ന് നിൽക്കുന്നു. നമുക്ക് വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ഒന്നാമത്തെ വായന ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 15:10 10-21 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേൾക്കുക. ഇവിടെ ഈ ഭാഗം ജെറമിയ പ്രവാചകൻ്റെ രണ്ടാമത്തെ വിലാപമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇവിടെ പ്രവാചകനും ദൈവവുമായുള്ള ഒരു കൂട്ടം സംഭാഷണത്താൽ സമ്പുഷ്ടമാണ് ഈ അധ്യായം. ഈ ഭാഗത്തിൽ പ്രധാനപ്പെട്ട ഒരു ആശയം ജെറമിയ പ്രവാചകൻ ഒരു സംശയമായിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ വേദന മാറാത്തത് എന്തുകൊണ്ട്, എൻ്റെ മുറിവ് ഉണങ്ങാൻ കൂട്ടാക്കാതെ വിങ്ങുന്നത് എന്തുകൊണ്ട്. അതിന് ഒരു ഉപമയും അദ്ദേഹം പറയുകയാണ്. വാക്യം 18 അദ്ദേഹം തന്നെ പറയുന്നു, ഇടയ്ക്കിടെ വെള്ളം വറ്റിപ്പോകുന്ന അരുവിയെപ്പോലെ അവിടുന്ന് എന്നെ വഞ്ചിക്കുമോ? നമ്മുടെയും പ്രശ്നങ്ങൾക്കും സങ്കടങ്ങൾക്കും നടുവിൽ നമ്മൾ ഉയർത്താൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. പക്ഷെ അതിന് ഉത്തരമായിട്ട് ജെറമിയ പ്രവാചകനോട് രണ്ട് വ്യവസ്ഥകൾ നീ പാലിച്ചാൽ, രണ്ട് കണ്ടീഷൻസ് നീ ഫുൾഫിൽ ചെയ്താൽ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ധാരാളമായി ഞാൻ വർഷിക്കുമെന്ന് കർത്താവ് പറയുന്നു. ആ കണ്ടീഷൻസ് വാക്യം 19 പറയുന്നത്. ആ 19 ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്, നീ തിരിച്ചു വന്നാൽ, യു കമ്മിങ് ബാക്ക്, എൻ്റെ സന്നിധിയിൽ ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കാം. ഈ തിരിച്ചുവരവെന്ന് പറയുന്നത് ലൂക്കാടെ സുവിശേഷം 15:15 ധൂർത്തപുത്രൻ്റെ തിരിച്ചുവരവിനോടും, സങ്കീർത്തനം 51 ദാവീദ് ഹൃദയം നൊന്ത് കർത്താവെ അങ്ങയുടെ കരുണാദരമായ സ്നേഹം എന്നിലേക്ക് ചൊരിയണമെന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനത്തോടും, യോന തൻ്റെ ജീവിതത്തിൽ തിരിച്ച് നിനവയിലേക്ക് തിരിച്ചു വരുന്നതിനോടും ഒക്കെ നമുക്ക് ഉപമിക്കാം. തിരിച്ചുവരവ് വളരെ പ്രധാനപ്പെട്ടത്, അത് അവൻ്റെ എഫേർട്ടാണ്. ഒരു മനുഷ്യൻ്റെ തിരിച്ചുവരവ് അവൻ തന്നെ വിചാരിക്കണം. ഒഴിഞ്ഞ കോപ്പയിലെ കർത്താവിന് കൃപ ചൊരിയാൻ പറ്റൂ. അതിനാദ്യം വേണ്ടത് മനുഷ്യൻ്റെ ഇനിഷ്യേറ്റീവാണെന്ന് കർത്താവ് തന്നെ പറയുകയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കണ്ടീഷൻ, വ്യവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രയത്നമാണ്. രണ്ടാമത്തെ കൃപയായിട്ട് കർത്താവ് പറയുന്നത്, കണ്ടീഷനായിട്ട് കർത്താവ് പറയുന്നത്, വില കെട്ടവ് പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ, നാവിൽ അവിടുത്തെ വചനം പേർന്നവരായി തീരുക എന്നതാണ് അതിൻ്റെ ധ്വനി. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസാണ് പ്രവാചകനോട് കർത്താവ് പറയുന്നത്. ഇനി ഈ രണ്ട് കണ്ടീഷൻസ് പാലിച്ചാൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ നൽകാമെന്ന് വായന വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട്. വാക്യം 20-21 പിന്നെ വരാൻ പോകുന്ന നന്മകളെക്കുറിച്ച് പറയുന്നു. വാക്യം 20 പറയുന്നു, ഈ ജനത്തിന് മുമ്പിൽ ഒരു പിത്തളക്കോട്ടയായി ഞാൻ നിന്നെ ഉയർത്തും, പിത്തളക്കോട്ടയായി ഞാൻ നിന്നെ ഉയർത്തും. വാക്യം 21 പറയുന്നു, ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും ഞാൻ നിന്നെ വിടുവിക്കും. എനിക്ക് തോന്നുന്നു ഫിലോസഫി കാലത്തൊക്കെ നമ്മൾ കേട്ടതാണ് അലഗറി ഓഫ് ദ കേവ് എന്ന് പറയുന്ന ഒരു ഉപമ. ഒരു കഥ, ഒരു മിത്ത് കഥ. അതിൽ ഒരു മനുഷ്യൻ ഗുഹയ്ക്കകത്ത് തൻ്റെ നിഴൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ബന്ധനസ്ഥനായ ആ മനുഷ്യൻ. ആ മനുഷ്യൻ എന്നാണോ തിരിച്ചറിയുന്നത്, പുറത്തുള്ള ആ വെട്ടം വെളിച്ചം കാരണമാണ് എനിക്ക് നിഴലുള്ളതെന്ന്, എപ്പോഴാണ് ആ വെളിച്ചത്തെ തിരിച്ചറിയുന്നത് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റം വരാൻ പോകുന്നത്. ഇത് മനുഷ്യൻ്റെ എഫേർട്ടാണ് പ്രതിപാദിക്കുന്നത് എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ തിരിയണം, മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയണം, പ്രകാശത്തിലേക്ക് തിരിയണം, വെട്ടത്തിലേക്ക് തിരിയണം, വെളിച്ചത്തിൽ. അല്ലെങ്കിൽ അവൻ്റെ നിഴൽ കുത്തുകൾ കണ്ടുകൊണ്ട് മാത്രമിരിക്കും. അതുകൊണ്ടാണ് ഈ ജെറമിയ പ്രവാചകൻ്റെ വിലാപം എന്ന് പറയുന്ന ഒരു നിഴൽക്കൂത്താണ്. അതെന്തുകൊണ്ട്? അത് ദൈവത്തിലേക്ക് തിരിയാത്തത് കൊണ്ടെന്ന് ഒന്നാമത്തെ വായന സ്പഷ്ടമായി പറയുന്നുണ്ട്. സങ്കീർത്തനം 59 വളരെ സുന്ദരമായിട്ടുള്ളൊരു സങ്കീർത്തനമാണ്. വാക്യം 10 തന്നെ
വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം പറയുന്നുണ്ട്. എൻ്റെ ദൈവം കനിഞ്ഞ് എന്നെ സന്ദർശിക്കും, എൻ്റെ ശത്രുക്കളുടെ പരാജയം കാണാൻ അവിടുന്ന് എനിക്കിടയാക്കും. അത് പാട്ടിൽ പറയുന്നതും അതല്ലേ. നീ എൻ്റെ സംഗീതവും നീ എൻ്റെ കൂട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. സുവിശേഷത്തിൽ നമ്മൾ വരുമ്പോൾ നിധിയുടെ മുത്തിൻ്റെ ഉപമ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു ഓർമ്മപ്പെടുത്തലൂടെയാണ് ചരിത്രത്തിൻ്റെ. 587 BC യൂത വിപ്രവാസത്തിന് പോകുന്ന സമയത്ത്, യൂതാരാജ്യം വിപ്രവാസത്തിന് പോകുമ്പോൾ അവരുടെ നിധികൾ അവർ പോകുന്ന വഴിക്ക് തിരിച്ചു വരുമ്പോൾ എടുക്കാമെന്ന് അല്ലെങ്കിൽ സ്വന്തമാക്കാമെന്ന് ധാരണയിൽ കുഴിച്ചിടുന്ന ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ മുത്തുകൾ പുരാതന കാലത്ത് വളരെ വിരളമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് കിട്ടുന്ന വ്യാപാരികൾ അത്രയേറെ വിലപിടിപ്പുള്ളതായിട്ട് കണ്ടിരുന്ന കാലം, അതിനുവേണ്ടി എല്ലാം വിൽക്കുന്ന കാലം. അതാണ് ഈശോയുടെ കാലത്തിൽ നമ്മൾ നിധിയെയും മുത്തിനെയും കുറിച്ച് ഓർക്കേണ്ട ഒരു കാര്യം. ദൈവരാജ്യത്തിൻ്റെ മൂല്യം വിളിച്ചു പറയുന്ന ഇന്നത്തെ സുവിശേഷത്തെയാണ് നമ്മൾ കാണുന്നത്. വിപ്രവാസത്തെ സമയത്ത് എല്ലാം നഷ്ടപ്പെടുന്ന സമയത്ത് പോലും വിലപ്പെട്ടതിനെ മറക്കാതിരിക്കുന്ന ഇസ്രായേൽ മക്കൾ, വളരെ വിരളമായിട്ടുള്ളതിനെ സ്വന്തമാക്കാനുള്ളതൊക്കെ വിൽക്കുന്ന നിധി കണ്ടെത്തുന്ന അല്ലെങ്കിൽ മുത്ത് കണ്ടെത്തുന്നവർ, ദൈവരാജ്യത്തിൻ്റെ വത്താക്കളാകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു ത്യാഗത്തിൻ്റെ ഒരു വലിയ കഥ എന്ന് പറയുന്നുണ്ട്. ഒരു ചൈനീസ് പഴമൊഴി ഇവിടെ അനുവർത്തമാകുന്നു. അധ്യാപകൻ വാതായനങ്ങൾ തുറക്കുന്നു, പക്ഷേ അതിൽ പ്രവേശിക്കേണ്ടത് നമ്മൾ നമ്മുടെ കഠിനാധ്വാനം എന്ന താക്കോല് കൊണ്ടാണ്. ഈ ഉപമ ദൈവരാജ്യം സ്വന്തമാക്കാൻ രണ്ട് വഴികൾ പറഞ്ഞു വയ്ക്കുകയാണ്. ഒന്നാമത്തെ വഴി അന്വേഷണമാണ്. മത്തായിയുടെ സുവിശേഷം 7:7, അന്വേഷിക്കുവിൻ കണ്ടെത്തും. രണ്ട്, ത്യാഗമാണ്. നമ്മുടെ ഹൃദയം മൂല്യമുള്ളതിനു വേണ്ടി ജ്വലിക്കണം. യുവാവായ ഒരു മനുഷ്യനെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട്, നിധി തേടി അദ്ദേഹത്തിന് ഉള്ളതെല്ലാം എവിടെയോ നിധിയുണ്ടെന്ന് കേട്ടിട്ട് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് എല്ലാം വിറ്റിട്ട് പോവുകയാണ്. എല്ലാം വിറ്റിട്ട് അത് നിധി സ്വന്തമാക്കാൻ പോകുന്നു. പക്ഷെ പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന് ചിലവുണ്ട്, ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, അതൊക്കെ ഇങ്ങനെ കുടിച്ച് അങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് എന്താണ് ഈ പറഞ്ഞതുപോലെ വിറ്റ് കാശെല്ലാം പോകുന്നുണ്ട്. അവസാനം കാശെല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ നാട്ടിലെ സ്വത്തില്ല, കയ്യിലെ കാശില്ല. അപ്പം അവസാനം സ്വപ്നത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ട്, നീ നാട്ടിലേക്ക് ചെല്ലുക, ഞാൻ നിധി കാണിച്ചു തരാം. അദ്ദേഹം അത്തോട് പറയുന്നുണ്ട്, കർത്താവ് പോയിട്ട് നീ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടണം, ഗ്രാമവാസികളെ വിളിച്ചു കൂട്ടണം. അദ്ദേഹം കൂട്ടുന്നുണ്ട്. അവസാനം ദേവാലയത്തിൻ്റെ വാതിൽ തള്ളി തുറന്ന് അദ്ദേഹത്ത് കയറി കുരിശിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം, ഇതാണ് നിധി, നിങ്ങൾ ഒരിടത്തും പോകണ്ട, നിധി തേടി ഒരിടത്തും പോകണ്ട. അതെ, ക്രിസ്തു വന്ന നിധിയെ സ്വന്തമാക്കാൻ, ദൈവരാജ്യത്തിൻ്റെ അനുഭവം നമുക്ക് സ്വന്തമാക്കാൻ നമുക്ക് വേണ്ടത് അന്വേഷണവും ത്യാഗവുമാണ്. ഈ കഥയിൽ ഇതുപോലെ നമുക്കതുകൊണ്ട് ഒരു ഫോർമുല തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇന്നത്തെ സുവിശേഷത്തിൽ നിന്നും, വായനകളിൽ നിന്നും, ഹ്യൂമൻ എഫേർട്ട് പ്ലസ് ഗോഡ്സ് ഗ്രേസ് ഈസ് ഈക്വൽ ടു ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ്റെ പ്രയത്നവും ദൈവത്തിൻ്റെ കൃപയും ചേർന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞ് സങ്കീർത്തനം പറയുന്ന പോലെ, എൻ്റെ ദൈവം എൻ്റെ കോട്ടയാണ്. നമ്മൾ വീട്ടിലിരുന്നാൽ ഈ നിധി കണ്ടെത്താൻ പറ്റില്ല. വെല്ലുപീഠത്തിൽ മുറിയപ്പെടുന്ന ഈ നിധിയെ കാണാൻ നമ്മൾ അന്വേഷിച്ച് ത്യാഗത്തോടെ പോകണമെന്ന് വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റസ് പറയുന്നുണ്ട്. ഞാൻ അന്വേഷണത്തോടെ ഓടേണ്ട, അല്ലെങ്കിൽ ഞാൻ നിൽക്കേണ്ട ക്യൂ ദിവ്യകാരണത്തിൻ്റെ ക്യൂ ആണ്. അപ്പം ഇങ്ങനെയുള്ള ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ സ്വന്തമാക്കാൻ നമുക്ക് സ്വന്തമായിട്ടുള്ള അന്വേഷണം വേണം, ത്യാഗം വേണം. അപ്പം താൻ പാതി ദൈവം പാതി എന്ന തത്വം ഇവിടെ ശരിയായി നമുക്ക് കാണാം. ദൈവത്തെ അനുഭവിക്കാനുള്ള നമ്മുടെ സാധ്യതയും നമ്മുടെ പ്രയത്നത്തിലുള്ള പങ്കാണ് വായനകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ പ്രയത്നവും ദൈവത്തിൻ്റെ കൃപയും ചേർന്നാൽ നമ്മുടെ ജീവിതം സുന്ദരമാകും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.